അല്ല ഇതാര അമ്മായിയോ അമ്മായി ഇപ്പൊ കണ്ടാ സാച്ചാൽ ഫൂലൻ ദേവിയെ പോലെ ഉണ്ട് മോനെങ്കിലും ഒരു സത്യം പറഞ്ഞുല്ലോ ആവോ ഇനി എനിക്ക് മരിച്ചാലും വിരോധമില്ല എനിക്ക് ദേവിയുടെ രൂപമാണെന്നല്ലേ പറഞ്ഞത് തൃപ്തിയായി ദേവി മഹാമായേ എന്നാ വലതുകാലിൽ വെച്ച് കയറിക്കോ അങ്ങനെ പറഞ്ഞ അവിടെ ഇടതുകാലിൽ വെച്ചേ കയറുള്ളൂ ഞാൻ കാപ്പി എടുക്കാം ഏതാടാ ഈ കുട്ടി ഇതാണമ്മായി എന്റെ പെണ്ണ് ഗോപിക ഇതാ അയ്യേ ഒട്ടും സൗന്ദര്യമില്ല എനിക്ക് ചെറിയേയില്ല കുടുംബകലഹ നിന്റെ കൂടപ്പുറത്താണ് അല്ലടി അമ്മണി ആ പിന്നെ ഇതാണ് എന്റെ സുന്ദരി അമ്മായി ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 50-ാമത്തെ വയസ്സിലും അമ്മായി ഒരു ചെത്തി എത്തിയേനെ അല്ല അമ്മായി പോടാ ഇവിടെ നോക്കിയിരിക്കാതെ ഒരു വട വാങ്ങി കഴിച്ചേ ഇങ്ങനെ കരൽ കുത്തുന്ന വാക്കുകൾ പറഞ്ഞു ഈ കൊച്ചാപ്പിക്ക് വേദനിപ്പിക്കല്ലേ ഹലോ ഉടനെ പൈസ കൊടുത്തേട്ടാ എന്താണ് ധാരാളം തോര കുടിച്ചു മതിയടാ അത് കുറച്ചാളും കൂടി ജീവിച്ചോട്ടെ ഞാൻ ഇഷ്ടമുള്ള അടുത്ത് വരും ഇഷ്ടമുള്ള ചെയ്യും നീ ആരാ ചോദിക്കാൻ കൊച്ചാപ്പിടി കളിക്കരുത് ആനന്ദപുരത്തെ കുഞ്ഞിന്റെ കുറിപ്പിൽ ചായ കടയുന്നത് ഈ ചായക്കട ഞാൻ സ്നേഹിക്കുന്നു ഈ ഉഴുന്നുവടയെ ഞാൻ സ്നേഹിക്കുന്നു അതുണ്ടാക്കുന്ന ആളെയും ഞാൻ സ്നേഹിക്കും എടാ കൊച്ചാപ്പി വട ഞാനുണ്ടാക്കിയതാണപ്പിയേ എല്ലാം കണ്ടു കഴിഞ്ഞോ കണ്ടു വടക്ക് ഇഷ്ടായില്ലേ ഇഷ്ടായി ഇനി ഞാൻ ആട്ടിത്തരാം എന്ത് വൃത്തികേടായി കാണിക്കണത് വൃത്തി ഉണ്ടെങ്കിലല്ലേ വൃത്തികേടുണ്ടാവുള്ളൂ ഇതൊക്കെ മര്യാദയ്ക്ക് ഇട്ടിരിക്കെ അവൻ വന്ന് നീണ്ട പിന്നെ കിടന്ന് കുടിക്കാൻ എന്താളേ വെള്ളമുണ്ട് എടുക്കട്ടെ നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളമുണ്ട കുടിക്കാറ് പിന്നെ ഒരു സംശയം കൂടി ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മുഴുവൻ നിന്റെ അച്ഛനെ കഴിക്കണേ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നിന്റെ അച്ഛന്റെ വയറ് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വെച്ച് എന്തും ചെയ്യാനുണ്ടോ ആഹാ ഞാൻ ഈ ചെയ്യുന്നത് അത്ര വലിയ കുറ്റാണെങ്കിലേ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോട്ടാ മോനി ചെയ്തതാ ശരി അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മാവാ ആരായ എന്താ മോളെ ദോശക്കല്ലേ അരയിട്ടെ നല്ല അസലായിട്ട് അരയിട്ടെ നല്ല കടുപ്പത്തിലൊരു ചായ ഞാനേ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരെ അങ്ങനെ കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു പണവാളനെത്തും അവിടെ നിൽക്കൂ എന്റെ പൊന്നുമോനല്ലേ അമ്മായി ഒരു കാര്യം പറഞ്ഞ ചെയ്തു തരുമോ എന്താ വേണ്ടത് അമ്മായി എന്ത് പറഞ്ഞാലും നീ ചെയ്യുന്ന എനിക്കറിയാം നിന്ന് കിണുങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട് നമ്മുടെ കിഴക്കേപ്പുറത്തെ ചെമ്പരത്തിൽ നിന്ന് ഒരു 10-20 പൂ പൊട്ടിച്ചേരുവോ ഇന്ന് ഗന്ധർവ പൂജയാ അതെ അമ്മായി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം നീ എനിക്ക് ചെമ്പരത്തി പൂ പൊട്ടിച്ചേരുവോ ഇല്ലയോ പറ്റില്ല ഞാനും ഗോപിയും കൂടി ഇപ്പൊ സിനിമയ്ക്ക് പോവാ സിനിമയ്ക്കാ ആ സിനിമയ്ക്ക് നീ ആ പെണ്ണും തനിച്ച് സിനിമയ്ക്ക് പോവാ എന്നാ ഞാനും വരും ഏത് സിനിമ ഏത് സിനിമയ്ക്കായാലും വിരോധമില്ല വിരോധമില്ല എന്നാ എനിക്ക് വിരോധമുണ്ട് തൽക്കാലം അമ്മായിയുടെ ഇരുന്നാ മതി അതെന്നെ ആരെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോ അപ്പ തുടങ്ങും ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നാണം വെക്കട്ടെ എന്താ ഇത് ആ സ്വത്ത് നീ ഏത് പടത്തിനാ പോണത് ഞാനും ഉണ്ട് ഉമ്മിണിത്തൊക്കെ കണ്ടതാടാ ഓ നിനക്ക് വിരോധമൊന്നുമില്ല അവൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് പോവാ വാടാ മൂക്കിന്ന് പല്ല് വന്നു എന്നിട്ട് സിനിമ നടക്ക മൂക്കിന്ന് പല്ല് വന്നതേ നിന്റെ ഗന്ധർവനാ ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ദേ തള്ളേ നിങ്ങൾ എന്റെ അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക എനിക്ക് പ്രായം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ തള്ളക്കേ കുശുമ്പ് എന്തിനേ നീ ആരാടി ദേവലോകത്തെ മഹാറാണിയാ പൂവ് എന്നെ ഇനിയും കല്യാണം കഴിച്ച് അയച്ച് അവിടുത്തെ കരിയും പുകയൊക്കെ കൊണ്ട് ഒരു ഉണക്കപ്പാറ പോലെ ആകാൻ വഴിപാട് നടന്നല്ലേ നിങ്ങള് ഈശ്വര നീ ഒന്ന് ചത്ത് കിട്ടിയാ മതിയെന്ന ഞാൻ വഴിപാട് നടന്നത് നിന്നെ ഗർഭായിരിക്കുമ്പോളാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന് നാട് മുങ്ങിയത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാരണം ഇടക്കിടക്ക് ഭൂമി കൊടുക്കാൻ വരണത് നീ പോടി അവിടുന്ന് ഓഹ് ഒന്ന് നിർത്താവോ ഞാൻ ആ ടേപ്പ് എടുത്തോണ്ട് വരാം ആരുടെ ആക്കണ നീളം കൂടുതലും നോക്കാലോ നീ എന്തിനാ ശശി ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നേ ഞാനല്ല ഒച്ച വെച്ചത് ഈ കീരിയും പാമ്പുവാ സദാശിവ എന്താ ഇത്
मैडम वेषं तयपिटी इन्ने वे याचीप कहते मोड़े कणकिन उड़ी या कहगे मोड़े मनसाना पुतूर वीटे तन शाट इवे कभ्यास तलिकल अ प्रसिद्धि पेटवरा पुतूर वीटे अवो तन तोड़ी मूसाचार स्वर्ण अड़ी एरकुत ज्वल उड़मस्थ मूटू पाल चेटिया भार्य पोकोई अन्विचा यामिष नी अगत या शक्ति पुतूर वीटल मरमगन अदर भाग्यमें या कू कंकुंगर करनागर जोलस विधि प्रकार या राजकुटती वेड़ी सत्यो नुणयल पत्नी पुतूर वीटल उन्याच या चंदु चंदु आ पड़े कचोलिक चत चंदु और वड़क वीर कथ एम टी चंदु मरण कूड़ी पणियड़े नड़ोड़ देवन वे उलूक पट मुड़ी पलपिनी दुर्गर भर्तवी ऐलू आसिकना वालाष्टी ओ अरवटोड़ पर नोको और दिवस यावन चोर विषम वचकू अदरव पिपा एडी यानस्यमे सदाशिव अच्छे यान पणिकोड़ता कल अड़ भारत नुण पर निपते लोह्यो भर्ता प्रभाकर मोन सदाशिव मगन याग्रह चुकी निोन सदाशिवन ई पुतूर वीटकावि स्वत् यावकाश स्वत् कोह वे भार्गवे नील निकाणी मर इवे कहिया अम्म मगन सम्मे भार्गवी कुछ वेल चूड़ी वे पुरट रासापुड़ी काचिया कुछ एणत वे आरा अर्जुन अल या पेर कुट्टिकृष्णन कुट्टिकृष्णनो इतना चेरखने वर वी की नी वाल ओण चाड़िया निे या पंचायत कर कुड़ी कुछ फीस रुर्ष कुछ अब तीर कुलो
അല്ല ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് രണ്ടു വർഷം ആയുള്ളൂ അതുകൊണ്ടായിരിക്കും അപ്പോ എഴുതട്ടെ ആ എഴുതു എന്നിട്ട് കൈ നിർത്തങ്ങ് അടച്ചു അയ്യോ കരമടച്ചില്ലെങ്കിൽ ആ ഇയാളും തന്നെ ഉരിയോ ഒന്ന് പോവാൻ പറഞ്ഞു താനും തന്റെ പഞ്ചായത്തും ഏ കണ്ടില്ലേ പഞ്ചായത്തിൽ ഒരു കോലം പപ്പൻ കരം കൊടുക്കാറില്ല പപ്പന്റെ അടുത്ത് കരം പിരിക്കാൻ വന്നാണല്ലോ ദേ പി സൂരി പോകലിടും അതോടെ കറിഞ്ഞ നിലപാട് ബോസ് തന്റെ മാത്രമല്ല പഞ്ചായത്ത് ഓഫീസറുടെയും പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും ഒക്കത്തിന്റെ മനസ്സിലായല്ലോ ഓ എന്നാ നിന്ന് കാലം അയക്കാ സ്ഥലം വിടും അപ്പൊ കരം അതല്ലടോ മലയാളത്തിൽ പറഞ്ഞത് കറണ്ട് പപ്പൻ ഈ നാട്ടിലെ കരം ഒഴിവാണെന്ന് വേണം പോ നീ എന്റെ പോലെ വാങ്ങിച്ചോടാ പപ്പാ നിന്നോടാ ചോദിച്ചത് ഈ ആട് പ്ലാവലെ ആയിക്കോളെ നിങ്ങളെ പോലെ അയക്കാൻ തുടങ്ങിയാ ഞാൻ തെണ്ടി പോളെ തള്ളേ ഈ നാട്ടിലുള്ള പീസ് മുഴുവൻ ഊരിയാലും കാര്യം നടക്കില്ല ഒരേശം അമയ്ക്കാൻ തള്ളേ ഓട്ടിക്കത്തെ വിലയാ പോയിലേക്ക് എടാ നിന്റെ ഒരേ ഒരു തള്ളയല്ലടാ ഞാൻ തന്റെ ചത്തു പിന്നെ നീ എന്റെ കാര്യം ഗവനിച്ചില്ലെങ്കിൽ പിന്നെ ആരാടാ ഗവനിക്കുക പോകലെ ചവച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ഉശിരില്ലടാ മോനെ ആ ഉള്ള ഉശിരൊക്കെ മതി വെറുതെ ആണെന്ന് എനിക്ക് ഗതി പിടിക്കാത്തത് പെറ്റ തള്ളോട് ഇവന് ഒരു കടുവോള സ്നേഹം ഉണ്ടോന്ന് നോക്കണേ ദൈവമേ കാപ്പിപ്പൊടി കളറിലുള്ള സാരി കാപ്പിപ്പൊടി കളർ എന്ന് പറയുമ്പോ തവിട്ട് നിറം തവിട്ട് നിറം എന്ന് പറഞ്ഞാൽ അങ്ങനെ തവിട്ട് നിറമാണോ അല്ല എന്നാൽ തവിട്ട് നിറം അല്ലേന്ന് ചോദിച്ചാൽ ആണ് എന്താ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നേ എന്താ പതിവില്ലാതൊരു ശൃംഗാരം കുട്ടികൃഷ്ണനെ അറിയോ നീ കുട്ടികൃഷ്ണൻ ആ എനിക്ക് കൃഷ്ണന്റെ അമ്മയൊന്നും അറിഞ്ഞുകൂടാ എന്താ കൊച്ചുമോനെ ആരെ ആ നീ ചോദിക്കാതെ ചോക്കനോ ഓ അറിയോ നീ സത്യം പറ ഓ അമ്മിട്ട് എന്ത് വേണം ഇതല്ലേ പാരമ്പര്യം നിനക്ക് ദേവയാനി എന്നൊരു പേരുണ്ടോ എനിക്ക് അച്ഛനും അമ്മ ഇട്ട പേര് ഒന്നേ ഉള്ളൂ അത് ജാനമേന്ന പിന്നെ നാട്ടുകാരെന്തൊക്കെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ അന്വേഷിക്കാറില്ല മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലായാലും എന്താ ചെയ്യുന്നില്ലേ എന്നെ മനസ്സിലായോ നിനക്ക് മുത്തച്ഛനല്ലേ എന്റെ ഭാര്യ വീട്ടുകാരായതുകൊണ്ട് പറയല്ല വലിയ അഭിമാനികളാ പഴയ തറവാടികള് അധ്വാനം വിറ്റേ ഉണ്ണുവെന്ന് വാശിയുള്ളത് കൊണ്ട് അമ്മ അച്ഛൻ കറണ്ട് ആഫീസിൽ ലൈൻമാന്റെ ജോലി നോക്കും വേണ്ടിട്ടല്ല വിനയം കൊണ്ടാ പെണ്ണ് തനി തങ്കം അമ്മാച്ചനാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ കൊണ്ടോ എഞ്ചിനെ കൊണ്ടോ കെട്ടിക്കണം ഉള്ളില് അങ്ങനെയൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെന്താ അല്ല പറയായിരുന്നു വേണ്ട പിന്നെ കുട്ടികൃഷ്ണനും ദേവയാനിക്കും ഇങ്ങനെ ഒരു ആശയം ഉണ്ടായാൽ പോയി ശരിക്ക് നമ്മൾ വേണ്ടേ അത് നടത്തി കൊടുക്കാൻ പിന്നെ ദേവയല്ല അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ അമ്മായി ആള് വിറ്റ് പിടിവാശിക്കാരന അങ്ങനെ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് ഞാൻ സമർപ്പിച്ചോളാം അങ്ങനെ വലിയ ത്യാഗബുദ്ധിയും ചെയ്യണ്ട എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി മനസ്സിലായില്ലേ പിന്നെ എന്റെ കൊച്ചുമോന് അങ്ങനെ ഒരു ആഴ്ച ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തി കൊടുക്കും അത് പിന്നെ ഇദ്ദേഹം ഒരു കാര്യമായിട്ട് നേടിക്കൊടുത്തേ അടങ്ങുമെന്ന് ലോക പ്രസിദ്ധല്ലേ അതെ അതെ എന്നിട്ട് ഇന്നലെ എന്റെ ജോസുമോ വരാൻ നോക്കിയിരുന്നു ആരെങ്കിലും അതാടാ ഞാൻ ഒന്നും കഴിക്കാതെ ഇരുന്നത് അപ്പം വരാൻ നോക്കിയിരുന്നെങ്കിലേ ഇന്നലെ എല്ലാം പട്ടിണി ഇടുന്നേനെ ജോസേട്ടൻ ഇതുവരെ വന്നിട്ടില്ല ഇത്ര ഉള്ള കാര്യം അലറലും കോലും കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വടിയായിരുന്നു വേപ്രാളത്തിനടക്ക് മുണ്ടുകൊടുക്കാൻ പോലും മറന്നുപോയി പോടാ പോയി മുണ്ടുടിച്ചിട്ട് വാടാ പിന്നെ ഇനി വരാൻ പോണു ഞാൻ പോയി കിടന്നുറങ്ങാൻ പോണു വെളുപ്പാം കാലത്ത് സുഖം പിടിച്ചൊന്നും ഉറങ്ങി വന്നാടമ്മച്ചി നിന്നെയൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ അതെ അമ്മാമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല എല്ലാരും പോയി കിടക്ക് വടി മോളെ എന്താ മമ്മച്ചി ജോസുമോ കൊണ്ടുവന്ന കുപ്പിയിലെങ്ങാനും വല്ലത് ഇച്ചിരി ഉണ്ടോന്ന് നോക്ക് ഈ തറയിലൊന്ന് മാറ്റാൻ നോക്കട്ടെ മമ്മച്ചി ആ എന്റെ കർത്താവേ ഇവനിത് എവിടെ പോയി കിടക്കുക ആ
നീ ആ വൈക്കോലി ഇങ്ങോട്ട് എടുത്തിട്ട് കൊണ്ടുവ ചാണ്ടി കുഞ്ഞെ. അവളൊന്ന് ചൊരത്തട്ടെ, പശുക്കൾക്ക് എല്ലാം ക്ഷീണ. മുന്തി എന്നോടെന്ന് പറഞ്ഞിട്ട് പാലിനേക്കാൾ കൂടുതൽ ചാണവും മൂത്രമല്ല അമ്മാമ്മച്ചി ഇവിടെ കാണുന്നത്. ചുമ്മാ നിന്ന് സംസാരിക്കാതെ ആ വൈക്കോലി എടുത്തിട്ട് കൊടുക്ക, എടുക്കട അങ്ങോട്ട്. ഹലോ മനുഷ്യൻ, അയ്യോ ഇന്നലെ രാത്രി ഞാൻ വൈക്കോല് ഞാൻ വൈക്കോല് കൊണ്ടുപാടും അങ്ങോട്ട്. നല്ല കാലം, മനുഷ്യൻ വിറച്ച് വിറച്ച് ചാവാറായല്ലോ കർത്താവേ. ഇത് മുഴുവൻ തീർത്തലോ എന്റെ കർത്താവേ. കർത്താവല്ല തീർത്തത്, ഈ കൈമള. ഇന്നലെ രാത്രി അകത്ത് അമ്മാമ്മച്ചി തണുത്ത് വിറച്ചപ്പോ ഇവിടെ പുറത്ത് നീ കൈമളച്ചം വിറക്കിയായിരുന്നു. വിറച്ച അതിനുള്ള മരുന്ന് എന്താണെന്ന് അമ്മാമ്മച്ചിക്ക് അറിയാമല്ലോ. ഞാനും വീശി ഔട്ട് വീണു. മതി മതി, എവിടെ ജോസ് കുട്ടി? ഇതുവരെ വന്നില്ല. ഇല്ല, ഇന്നലെ രാത്രി ഉരുളോട് വിറവുമായിട്ട് പോയതാണല്ലോ. ഇനി ആക്സിഡന്റ് വല്ലതും പറ്റിച്ചിട്ട് പശുവിന്റെ കാല് പിടിച്ചു കൊടുക്കണം. പശുവിന്റെ കാല് പിടിക്കാം ഞാനോ? നീ നല്ല കുടുംബത്തിൽ പറഞ്ഞ കൈമളോ? കൈമള എന്റെ അമ്മാമ്മച്ചി. പശുവിന്റെ കാല് പിടിക്കുന്ന എടാ ചാണ്ടി കുഞ്ഞെ, നീ കൊറേ നേരം അതിലൂടെ ഊത്ത് തുടങ്ങിട്ട് നിന്റെ കൊടരു പുറത്തിയാരോടെ കോശവാ. ഊതി ഊതി എനിക്ക് ആസ്മ വരുന്ന ഇപ്പൊ പേടി. ഈ ഭൂമി മലയാളത്തിൽ ഈ വീട്ടിൽ മാത്രമുള്ള ഈ ഊത്തും തീപിടിപ്പിരും. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാടാ, വെയിൽത്തിട്ട് കരിക്കോ? അതെ അമ്മാമ്മച്ചി, അവിടേക്ക് ഇപ്പൊ ഗ്യാസാ. ആ ഗ്യാസും ആസ്മൊക്കെ ഒരുപോലെടാ. നീ ഊതടാ, എന്നാടാ നാറി അടുപ്പിന് ഊതാൻ. എന്നെ കൊണ്ട് കഴിയൂല. അമ്മാമ്മച്ചിക്ക് ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? ആ കൊണ്ടുവാ. ഏതായാലും വയറൊരു പരുവായി. എങ്ങനെ ആവാതിരിക്കും. കുറേച്ചെ കുടിക്കാം അമ്മാമ്മച്ചി, അണ്ണാക്ക് കൊള്ളും. ചായ ആണെങ്കിലും ചാരായ ആണെങ്കിലും ഒറ്റ വലി, പട്ടിയാണെങ്കിലും കട്ടനാണെങ്കിലും ഒറ്റ വലി, മുട്ടയാണെങ്കിലും പിട്ടാണെങ്കിലും ഒറ്റ പിടി. അതാടാ അമ്മാമ്മച്ചിയുടെ സ്റ്റൈൽ. അമ്മാമ്മച്ചിയെ സമ്മതിക്കണം, അല്ലെങ്കിൽ അമ്മാമ്മച്ചി സമ്മതിക്കൂല. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. നീ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല അമ്മച്ചി, രാവിലെ കഴിക്കാൻ എന്തൊക്കെയാ ചാണ്ടി കുഞ്ഞേന്ന് ചോദിക്കായിരുന്നു. ആ എടാ ചാണ്ടി കുഞ്ഞെ, എന്തൊക്കെയാടാ അന്നത്തെ സ്പെഷ്യല്? ഇതലി പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും. എന്നാ പിന്നെ പഴം കൂടെ എടുത്ത് പുഴുങ്ങരുതായിരുന്നു? അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ, അപ്പം, ചമ്മന്തി, മുളകമ്മന്തി, മുളകരച്ച ചമ്മന്തി, ചായ, കാപ്പി, ഹോർലിക്സ് പോരെ. പശുവിന് കഞ്ഞിക്ക് അരിയിട്ടോടെ ചാണ്ടി കുഞ്ഞെ? മനുഷ്യന് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴാ പശുവിന് അരിയിട്ടോടെ ചാണ്ടി കുഞ്ഞെന്ന്. നേരം വെളുത്തോളൂ, സൗകര്യം കിടത്തരുത്. എനിക്കും രണ്ടേ ഉള്ളു കൈ, എന്തെല്ലാം ഉണ്ടാക്കണം. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഓ, ഒരു ബാററ്റാച്ചു ഹോട്ടലിലില്ല ഇത്രയും പണി. അല്ല, ഓ, ഇതൊരു ചെറിയ ബാറാണല്ല, ധൈര്യം. ദിവസം ഒന്നര കുപ്പി വേണം. എന്താടാ നീ പറഞ്ഞത്? എന്റെ അമ്മച്ചി പശുവിന് വെള്ളം വെക്കുന്നതിന്റെ കാര്യം പറയായിരുന്നു. നിനക്ക് വയങ്ങി വേണ്ട, ഞാൻ ചെയ്തോളാം. നീ കൂടുതൽ സംസാരിക്കണ്ട. ഓ, ഇതെല്ലാ ദിവസം പറയണതാണല്ല. എന്നെ പോലെ വേറൊരുത്തുണ്ടല്ലോ ഇവിടെ. ഒരു സുന്ദരി കോത, അവളോട് എന്താ ഒന്നും പറയാത്തത്? ആഹാ, നീ കൊറേ നേരായില്ല ഇവിടെ. കാര്യം എന്താണ്?